ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാലകളിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കാനും ബാലവേദി പ്രവർത്തനങ്ങൾക്ക് പുതിയ രൂപഭാവങ്ങൾ പകരാനും വർണ്ണക്കൂടാരം ബാലവേദി ശില്പശാല കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുത്ത ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ ബാലവേദി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശില്പശാലകളാണ്. ബാലവേദിയെ നവീകരിക്കണം. കേരളത്തിൽ 9,300 വായനശാലകളാണ്. ആ വായനശാലകളിലൊക്കെ തന്നെ ബാലവേദികൾ രൂപീകരിച്ചുകൊണ്ട് കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ കണ്ടെത്തി വളർത്തി ഉയർത്തി കൊണ്ടുവന്നാൽ നല്ല ഒരു വ്യക്തിത്വമായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. അറിവാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിവ് നമുക്ക് പല മേഖലയിൽ നിന്നും ലഭ്യമാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ട് നമ്മുടെ അറിവ്. വളരെ ചെറിയ കാലഘട്ടം മുതൽക്ക് തന്നെ നമ്മൾ കാണുന്നത്, നോക്കുന്നത്, കേൾക്കുന്നത്, ആസ്വദിക്കുന്നത് ഒക്കെ അറിവായിട്ട് രൂപാന്തരപ്പെടും. സംഘാടക സമിതി ചെയർമാൻ വി വി കൃഷ്ണൻ അധ്യക്ഷനായി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശിധരൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ, സെക്രട്ടറി വി ചന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം പി ശ്രീമണി, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പി വി ദിനേശൻ, ബാലവേദി താലൂക്ക് കോർഡിനേറ്റർ സുനിൽ പട്ടേന, വി കെ രതീശൻ, ടി വി ബാലകൃഷ്ണൻ, എ എം മേരി, വി കെ കരുണാകരൻ, സി വി രാജൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ പി ശ്രീധരൻ, എം നാരായണൻ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ പിലിക്കോട് പടന്ന വലിയ പറമ്പ പഞ്ചായത്ത് പരിധിയിലെ ബാലവേദി ഭാരവാഹികൾക്കും മെന്റർമാർക്കും വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്.